കുഞ്ഞോ? വിശക്കുന്നു, പലതും കഴിക്കണം. എന്ന് എഴുന്നേറ്റാൽ അരമണിക്കൂർ ഭയങ്കര വിശപ്പാ. എന്നാ അരമണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റാൽ പോരെ, കളിക്കാൻ പോയാലോ? ഈ മഴയത്ത് എന്ത് കളിക്കാനാ? വഞ്ചി ഉണ്ടാക്കി കളിച്ചാലോ? അത് കൊള്ളാം. വേഗം വാ, കളിച്ചു വന്നിട്ടേ ചെടികൾക്ക് വെള്ളം ഒഴിക്കാനുള്ളതാ. ഈ പെരുമഴയത്തോ? അതിനൊരു കുട ചൂടിയ പോരെ. അറിയില്ല, അതാ ചത്തത്. വേറെ ചായ കൊണ്ടുവാ. ഈച്ചയുണ്ടേ, പിടിക്കാൻ വല വിരിക്കി. അത് ശരിയാ. കുഞ്ഞാ, എങ്ങനെയാ വല ഉണ്ടാകുന്നത്? വല മുഴുവൻ ദ്വാരങ്ങളല്ലേ, നിരവധി ദ്വാരങ്ങൾ കൂട്ടിച്ചേർത്ത വല ഉണ്ടാകുന്നത്. ഇവിടെ പുകവലി പാടില്ലെന്ന്. അല്ലേലും, എവിടെയും പുകവലി പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. വേറെ ചായ. താങ്ക് യു. ഇത് കൊള്ളാം. ഒരു അപേക്ഷയുണ്ട്. നേരത്തെ മുതലാളി പറഞ്ഞിട്ട് കുളിക്കുന്നതിനിടയെ വന്ന് ചായ ഉണ്ടാക്കിയതാ. അതുകൊണ്ട് അത് ചായ എന്നൊരു സോപ്പ് കഷം കിട്ടിയാ തരണം. അതെന്റതാ. അത് ശരിയാ. കരടി വൈദ്യര് ജോലിക്ക് ആളെ എടുക്കുന്നുണ്ട്. പോയാലോ? ജോലിക്ക് ആൾക്കാരെ വേണം. രണ്ടു മാസത്തേക്കാ എനിക്കും വേണ്ടത്. എന്റെ ഈ നടുവൊന്ന് ശരിയാവുന്നത് വരെ മതി. നടുവിന് എന്ത് പറ്റി വൈദ്യരെ? ഓ, അതൊന്നും പറയണ്ട, നീരിറക്കമാ. എന്നാ ഒരു വൈദ്യരെ കാണിച്ചൂടെ? ആ, കാണിക്കണം. കഷായം ഉണ്ടാക്കലും ലേഹ്യം ഉണ്ടാക്കലും കൊണ്ട് പോവാൻ സമയം വേണ്ടേ? മഞ്ചാടി കാട്ടിൽ ഒരു കുരങ്ങ് വൈദ്യരുണ്ട്, ആള് കേമനാന്നാ കേട്ടെ. എന്നിട്ട് വേണം നടുവേദന തലവേദനയാവാൻ. അവനിവിടെ മുൻപ് മരുന്നിടിക്കാൻ നിന്നവനാ. നിങ്ങൾ വിശ്വസ്തരാണോന്ന് എനിക്കൊന്നറിയണം. വില പിടിച്ച പല മരുന്നും ഉള്ളതാ ഇവിടെ. കുറുന്തോട്ടിയും കാഞ്ഞിരത്തിന്റെ വേരും കൊണ്ടുപോയി ഞങ്ങൾ എന്ത് ചെയ്യാനാ വൈദ്യരെ? ശരിയാ,
വല്ല കരിമ്പുമാണ് വൈദ്യര് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് വെക്കാം. അതൊക്കെ പോട്ടെ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അന്യന്റെ പറമ്പിൽ നിന്ന് മാങ്ങ മോഷിച്ച നല്ലതാണോ? മാങ്ങ കഴിച്ചു നോക്കാതെ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ പറ്റില്ല. രാവിലെ 9 മണിക്ക് ജോലിക്ക് വരണം. 10 മുതൽ 12 വരെ ചായ സമയമാ. ഇഷ്ടമുള്ളപ്പോ കുടിക്കാം. 1 മുതൽ 2 വരെ ഊൺ സമയം. പിന്നെ 3 മുതൽ 4 വരെ ചായക്കുള്ള സമയവും. ഈ സമയത്ത് എപ്പോ വേണേലും നിങ്ങക്ക് കഴിക്കാം. വൈദ്യരെ, അപ്പൊ ജോലി ചെയ്യേണ്ട സമയം എപ്പോഴാ? കുറുനരിക്കുന്നിലെ കലാമേളക്ക് എന്റെ പാട്ടുണ്ട്, നീ വരണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. കൂടെ പോയിട്ടുള്ള പ്രോത്സാഹനൊന്നും ഞാനില്ലേ, എനിക്ക് എന്റെ തടിയാ പ്രധാനം. ഏ, നീ എന്റെ പാട്ട് കേട്ടിട്ടില്ലല്ലോ. ഞാൻ പാടാം. അയ്യോ, ഇതേത് പാട്ട്? പാട്ടല്ലടാ, എന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടു. അയ്യോ, നീ കരയാതെ വൈദ്യരെ കാണാൻ വാ. അയ്യോ അയ്യോ, എന്റെ കാലേ. ശബ്ദമുണ്ടാകല്ലേ, മോൻ ഉറങ്ങുക. അയ്യോ എന്റെ കാലേ. കരയരുത്, ശബ്ദമുണ്ടാക്കരുത്, നിന്നെ ഞാൻ. ഇനി നിന്നാ പ്രശ്നമാ, മുങ്ങ എന്റെ അമ്മ. ചേട്ടാ, ചേട്ടന്റെ മോനും പഠിക്കുമായിരിക്കും. ഏയ്, അതല്ല, എനിക്കേ നാളെ SSLC എക്സാമാ. കിണറ്റിൽ വീണു. ആരാ വീണത്? അതറിയില്ല, ആദ്യം ശബ്ദം കേട്ടത് ഞാനാ. ഓ, ഭയങ്കര ആഴം, താഴെ ഇരുട്ടാ. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കാതെ വീണയാളെ രക്ഷിക്കാൻ നോക്ക്. ഛേ, അതിന് ഇവിടെ കിണറ്റിൽ ഇറങ്ങാൻ ആരാ ഉള്ളത്? ആ, കരടി ചേട്ടനെ കിണറ്റിൽ ഇറങ്ങാൻ അറിയാം. എന്നാ കരടി ചേട്ടനെ വിളിച്ചോണ്ട് വാ. അതിനെനിക്ക് കരടി ചേട്ടന്റെ വീട് അറിയില്ല. ആ ചായക്കടയുടെ അടുത്ത് എവിടെയോ ആണ്, കൃത്യമായി വിക്രുവിന് അറിയാം. അത് ആ ചായക്കടയുടെ അടുത്തുള്ള പാലം വഴി പോയിട്ട് ആ മുത്തശ്ശി മാവിന്റെ അടുത്ത് എവിടെയോ ആണ്. അവിടുന്ന് എനിക്കറിയില്ല. മുത്തശ്ശി മാവിന്റെ അടുത്തുള്ള 3-ാമത്തെ വീടോ? മുത്തശ്ശി മാവിന്റെ അടുത്തുള്ള 3-ാമത്തെ വീടോ? കരടിച്ചേട്ടനോ? അതേടാ, ഞാനാ കിണറ്റിൽ വീണത്. Thank you.
മണമടിച്ചിട്ട് വായിൽ വെള്ളം നിറയുന്നു. വില്ല കാണുമ്പോ കണ്ണു നിറയാതിരുന്നാ മതി. കഴിക്കാൻ എന്താ ഉള്ളേ? ചപ്പാത്തി, പൊറോട്ട, ഉപ്പുമാവ്, പത്തിരി, ഇഡ്ഡലി, ബൂരി, നെയ്റോസ്റ്റ്, നെയ്വട, ഉഴുന്നുവട, തൈരുവട, പൊക്കുവട, സവാളവട, പാലപ്പം, ഇടിയപ്പം, ഊത്തപ്പം, കൽത്തപ്പം, നെയ്യപ്പം, സൂലപ്പം, വെള്ളപ്പം, മസാലദോശ, സാദാ ദോശ, അരിദോശ, തട്ടുദോശ, ഉഴുന്നുദോശ, ഗോതമ്പ് ദോശ, പേപ്പർ ദോശ, ബിരിയാണി. ഇതൊന്നും ഇവിടെ ഇല്ല, ചോദിക്കരുത്. എന്താ അവിടെ ഒരു ബഹളം? അത് നെയ്യപ്പം വാങ്ങാനുള്ളവരുടെ തിരക്കാ. ഫ്രീ ആയിട്ട് കൊടുക്കുകയാണോ? ഏയ് അല്ലെന്നേ, രണ്ടാഴ്ച മുമ്പ് ഉണ്ടാക്കിയ നെയ്യപ്പം തീരാതെ വന്നപ്പോ മുതലാളി ഒരു സൂത്രം പ്രയോഗിച്ചതാ. എന്ത് സൂത്രം? നെയ്യപ്പത്തിന് മാവ് കുഴച്ചപ്പോ അതിലൊരു സ്വർണ്ണ മോതിരം വീണുപോയെന്ന് നാട്ടുകാരോടങ്ങ് വെച്ച് കാച്ചി. അങ്കിൾ ഒരു ചെസ് ബോർഡ് വാങ്ങി തന്നു, വൈകിട്ട് അതുമായി ഞാൻ വീട്ടിലേക്ക് വരാം, ഒന്നിച്ചിരുന്ന് കളിക്കാലോ. സോറി, വൈകിട്ട് ഞാൻ കഥ കടച്ച് പഠിക്കുന്ന സമയമാ, ഡിസ്റ്റർബ് ചെയ്യരുത്, അപ്പോഴാ ശരിക്കൊന്ന് ഉറങ്ങുന്നേ. ആ ചെറുക്കനെ ഒന്ന് പേടിപ്പിക്കാം. ഒടുക്കം നീ പേടിക്കാതിരുന്നാ മതി. നീ കണ്ടോ എന്താടാ ഇവിടെ ചുറ്റിക്കറങ്ങി നിൽക്കണത്? അത് പിന്നെ എന്തോന്ന്? അത് പിന്നെ ഒരു കാര്യം ആലോചിക്കുകയായിരുന്നു. അല്ല, ഏതാണ് വളരെ പഴയ മൃഗം? അത് സീബ്രയാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ. ചേട്ടാ, ഈ ഗേറ്റ് ഒന്ന് തുറന്നു തരുമോ? പിന്നെന്താ. അയ്യേ, പെയിന്റ് രാവിലെ അടിച്ചതാ, ഉണങ്ങിയോന്നൊന്ന് നോക്കിയതാ, സില്ലി ബോയ്.